നമസ്കാരം മാസ്റ്ററിങ് എഡ്യൂടെക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫയൽ മെനുവൽ എന്തൊക്കെയാണുള്ളതാണെന്ന് നോക്കിയത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വേഡ് വീടിനകത്തുള്ള ഏതൊക്കെ ടാബുകളാണ് എത്ര ടാബുകളുണ്ട് ആ ടാബുകളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളതിനെപ്പറ്റി നമുക്ക് ആയിട്ട് പഠിക്കാം അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ എത്ര ടാബ് ഉണ്ടെന്ന് ചോദിച്ചാൽ എത്ര ടാബാണുള്ളത് ഏഴ് ടാബുകളാണുള്ളത് ഹോം ഇൻസേർട്ട് പേജിലോട്ട് റെഫറൻസ് മെയിൻ ിങ്ക്സ് റിവ്യൂ ആൻഡ് വ്യൂ ഇങ്ങനെ ഏഴ് ടാബുകളാണുള്ളത് ഓരോ ടാബിനകത്തും ഓരോ ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പിൽ കുറേ കമാൻസുകളും ഉണ്ട് ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞു നമ്മുടെ വേഡ് ഡോക്യുമെന്റ് സേവ് ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു പക്ഷേ സേവ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ ഏതാണെന്ന് നമ്മൾ പറഞ്ഞില്ല കഴിഞ്ഞ ക്ലാസ്സിൽ സേവ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് ഒരു വേഡ് ഡോക്യുമെൻ്റ് സേവ് ചെയ്യുന്ന എക്സ്റ്റൻഷൻ ഡോട്ട് ഡോക്ക് അല്ലെങ്കിൽ ഡോട്ട് ഡോക്സ് ആണ് ഡി ഒ സി ഡോട്ട് ഡോക്ക് അല്ലെങ്കിൽ ഡി ഒ സി എക്സ് ഡോട്ട് ഡോഗ്സ് ഈ എക്സ്റ്റൻഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ വേഡ് ഡോക്യുമെൻ്റ് സേവ് ചെയ്യുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമുക്ക് പോവാം എത്ര ടാബുകളാണുള്ളത് ഏഴ് ടാബുകളാണുള്ളത് അപ്പൊ ഫസ്റ്റ് ടാബ് എന്ന് പറയുന്ന ഹോം ടാബ് ആണ് ഡീഫോൾട്ട് ആയിട്ട് ഉള്ള ടാബ് ഏതാണെന്ന് ചോദിച്ചാൽ അതും ഹോം ടാബ് ആണ് ഇനി ഓരോ ടാബിലും ഒരുപാട് പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് പറഞ്ഞു ഇനി ഹോം ടാബിലുള്ള ഗ്രൂപ്പുകൾ ഏതാണെന്ന് നമുക്ക് നോക്കാം ഈ ഇതിൻ്റെ താഴെ കണ്ട ഓരോ സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ ഇത് ഇത്രയും ഒരു സെക്ഷൻ അതിനുശേഷം ഇത് ഇത്രയും ഒരു സെക്ഷൻ അതുപോലെ ഇത് മറ്റൊരു സെക്ഷൻ അങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ് ഇതിനായി തിരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഹോം ടാബിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് വൺ ക്ലിപ്പ് ബോർഡ് അടുത്തത് ഫോണ്ട് ഗ്രൂപ്പ് അടുത്തതെന്ന് പറയുന്നത് പാരഗ്രാഫ് അടുത്തത് സ്റ്റൈൽസ് ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എഡിറ്റിംഗ് ഇത്രയും ഓപ്ഷൻസ് ആണ് ഏതിനകത്തുള്ളത് നമ്മുടെ ഹോം ടാബിനകത്തുള്ള ഗ്രൂപ്പുകളെന്ന് പറയുന്നത് ഇനി നമുക്ക് ഹോം ടാബിനകത്തുള്ള ഫസ്റ്റ് ഗ്രൂപ്പായ ക്ലിപ്പ് ബോർഡിലേക്ക് പോകാം ക്ലിപ് ബോർഡെന്ന് പറഞ്ഞാൽ ഇതൊരു ടെമ്പററി സ്റ്റോറേജ് ഏരിയയാണ് നമ്മുടെ ഓഫീസ് ആപ്ലിക്കേഷനിലുള്ള ഒരു ടെമ്പററി ആയിട്ടുള്ള സ്റ്റോറേജ് ഏരിയയാണ് ക്ലിപ്പ് എന്ന് പറയുന്നത് ഈ ക്ലിപ്പ് ബോർഡിനകത്തുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് പേസ്റ്റുണ്ട് കട്ടുണ്ട് കോപ്പി ഉണ്ട് അതുപോലെ തന്നെ ഫോർമാറ്റ് പെയിൻ്ററ് ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് ഈ ക്ലിപ്പ് ബോർഡെന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് വരുന്നത് നമ്മൾ പറഞ്ഞു ക്ലിപ്പ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ടെമ്പററി സ്റ്റോറേജ് ഏരിയ അങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റിനെ കട്ട് ചെയ്യുന്നു അതായത് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ നമുക്കൊരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ മൂവ് ചെയ്യിക്കാനാണ് ഏത് യൂസ് ചെയ്യുന്നത് കട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ പ്രാക്ടിക്കലി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ കോപ്പി ചെയ്യുമ്പോൾ അത് ഒറിജിനൽ പൊസിഷനിലും കാണും നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തും കാണും അപ്പോൾ ഈ കട്ട് ചെയ്യുമ്പോഴും കോപ്പി ചെയ്യുമ്പോഴും ഈ ഡേറ്റയെ താൽക്കാലികമായിട്ട് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കണം അങ്ങനെ സ്റ്റോർ ചെയ്യുന്ന പ്ലേസ് ആണ് ഏതെന്ന് പറയുന്നത് ക്ലിപ്പ് ബോർഡെന്ന് പറയുന്നത് അപ്പം നമുക്ക് കട്ട് എന്താണെന്ന് നോക്കാം കട്ടന്റെ ഷോർട്ട് കട്ട് കിയാണ് കൺട്രോൾ പ്ലസ് എക്സ് ഇപ്പം നോക്കി നിങ്ങൾ തന്നെ നോക്കി ഇവിടെ കട്ട് കട്ട് ഇതാണ് ഞാൻ ഇപ്പൊ ക്ലിക്ക് ചെയ്തതാണ് കട്ട് എന്നുള്ളത് കട്ടിന് ഇവിടെ എന്ത് ഷേപ്പ് ആണ് കൊടുത്തിരിക്കുന്നത് ഒരു കത്രികയുടെ ഷേപ്പ് ഷേപ്പാണ് അപ്പം നമ്മളൊരു കത്രിക ഇങ്ങനെ ഓപ്പൺ ചെയ്തു വെച്ചാൽ അതിന് ഏത് ഷേപ്പ് ഷേയ്പ്പാണുള്ളത് നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റർ എക്സിൻ്റെ ഷേപ്പാണുള്ളത് അപ്പോൾ കട്ടിന്റെ ഷോർട്ട് കട്ട് കി പഠിക്കാനുള്ള എളുപ്പം കിട്ടിയല്ലോ കട്ട് ചെയ്യുന്നത് നമ്മൾ തുണിയൊക്കെ അല്ലെങ്കിൽ പേപ്പറൊക്കെ കട്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ് കത്രിക വെച്ചിട്ടാണ് കത്രികയുടെ ഷേപ്പ് ാണ് എക്സ് ആണ് അപ്പൊ കട്ടിന്റെ ഷോർട്ട് കട്ട് എന്താണ് കൺട്രോൾ പ്ലസ് എക്സ് ആണ് കട്ടിൻ്റെ ഷോർട്ട് കട്ട് അതുപോലെ തന്നെ ഒന്നുകിലേ നമുക്ക് ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ ക്ലിപ്പ് ബോർഡിലുള്ള ഈ ഒരു ഓപ്ഷൻ കട്ടിൻ്റെ ഈ ഒരു സിമ്പിളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം കട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ് മൂവ് എ സെലക്റ്റഡ് ഐറ്റം ഇൻ ടു അതർ ലൊക്കേഷൻ ഒരു സെലക്ട് ചെയ്ത ഐറ്റത്തെ മറ്റൊരു ലൊക്കേഷനിലേക്ക് മൂവ് ചെയ്യാനാണ് കട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം സെലക്ട് ചെയ്തിരിക്കണം ഇപ്പം നോക്കി ഇവിടെ ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരാം ഈ ടാബ് എന്ന് പറയുന്ന പോർഷൻ സെലക്ട് ചെയ്തു അതിനുശേഷം ഇവിടെ നമ്മൾ കട്ടിൽ എന്ത് ചെയ്തു ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചത് സോറി ആ ഇവിടെ നിന്ന് ഇടയ്ക്ക് നടുക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ ഒരു ആപസയും സെലക്ട് എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്തു കട്ട് ചെയ്തു സെലക്ട് ചെയ്തതിനു ശേഷം കട്ട് ചെയ്തു കട്ട് ചെയ്തപ്പോൾ എന്ത് ചെയ്തു അത് അവിടുന്ന് പോയി പോയില്ലേ ഇനി എനിക്കിതിനെ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം അപ്പം നമ്മൾ ഈ പേസ്റ്റ് വരെ അതിനെ എവിടെ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്തിരിക്കും ക്ലിപ്പ് ബോർഡിൽ താൽക്കാലികമായിട്ട് സ്റ്റോർ ചെയ്തിരിക്കും ഇനി പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീന്ന് പറയുന്നത് കൺട്രോൾ പ്ലസ് വി ആണ് അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പേസ്റ്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം അതായത് ഇവിടെ പേസ്റ്റിൽ ഞാൻ വെക്കുമ്പോൾ തന്നെ അവിടെ എന്തെഴുതി കാണിക്കുന്നുണ്ട് കൺട്രോൾ പ്ലസ് വി എന്ന് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഇവിടെ പേസ്റ്റ് ചെയ്തു അപ്പോൾ അത് എവിടെ വന്നു ഇവിടെ വന്നു ഇവിടെ നിന്നാണ് നമ്മൾ കട്ട് ചെയ്തത് ഇവിടെ ആണ് കൊണ്ട് പേസ്റ്റ് ചെയ്തത് അപ്പോൾ ഇല്ല ഒറിജിനൽ പൊസിഷനിൽ പൊസിഷനിലില്ല പക്ഷെ ഉണ്ട് നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന പൊസിഷനിൽ മാത്രമേ ഉള്ളൂ അതാണ് കട്ട് പക്ഷെ കോപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും കോപ്പി ചെയ്യുന്ന പൊസിഷനിലും അതുപോലെ തന്നെ നമ്മൾ പേസ്റ്റ് ചെയ്യുന്ന പൊസിഷനിലും അത് ഉണ്ടാകും ഇപ്പോൾ നോക്കിയേ ഈ ഒരു ആംബസൈൻ സിമ്പല് ഞാൻ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനെ എനിക്ക് കോപ്പി ചെയ്യണം അപ്പോൾ ഇതാണ് നമ്മുടെ കോപ്പിയുടെ സിമ്പിൾ ഹോമിൽ ക്ലിപ്പ് ബോർഡിലാണ് കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ ഉള്ളത് അപ്പോൾ ഞാൻ കോപ്പിയിൽ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ എനിക്ക് പേസ്റ്റ് ചെയ്യണം ഞാൻ അവിടെ മൗസ് വെച്ചു പേസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് മൗസ് വെച്ചു അതിന് ശേഷം പേസ്റ്റിൽ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോൾ എന്തു വന്നു ആ ബസൈൻ സിമ്പിൾ ഇവിടെ വന്നു എവിടെയുമുണ്ട് ഒറിജിനൽ പൊസിഷനായി എവിടെയുമുണ്ട് ഇവിടെയുമുണ്ട് അതാണ് ും കോപ്പിയും തമ്മിലുള്ള ഡിഫറൻസ് കട്ട് ചെയ്താൽ ഒറിജിനൽ പൊസിഷനിൽ കാണത്തില്ല എന്താ നമ്മൾ പ്ലേസ് ചെയ്യുന്ന പൊസിഷനിലേക്ക് ആണു കോപ്പി ചെയ്താൽ ഒറിജിനൽ പൊസിഷനിലും പ്ലേസ് ചെയ്യുന്ന പൊസിഷനിലും കാണും ഇനി പേസ്റ്റ് ചെയ്യുന്നതിന് നമ്മൾ പറഞ്ഞു കൺട്രോൾ പ്ലസ് വി അതായത് നമ്മൾ ഈ ഒരു ഇത് സെലക്ട് ചെയ്തു കൺട്രോൾ പ്ലസ് സി ആണ് കോപ്പിയുടെ ഷോർട്ട് കട്ട് കൺട്രോൾ പ്ലസ് സി ഇപ്പം ഞാൻ കൺട്രോൾ പ്ലസ് സി കീബോർഡിൽ കൺട്രോൾ പ്ലസ് സി പ്രസ് ചെയ്തു പിന്നെ നമ്മൾ പറഞ്ഞു പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് എന്താണ് പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട്ക്ക് കൺട്രോൾ പ്ലസ് വി ആണ് അപ്പോൾ ഞാൻ കീബോർഡിൽ കൺട്രോൾ പ്ലസ് വി പ്രസ് ചെയ്തു കണ്ടോ അപ്പോൾ ഇവിടെ എന്ത് വന്നു ഒരു സി കൂടെ കൺട്രോൾ പ്ലസ് സിയുടെ കൂടെ മറ്റൊരു സി കൂടി വന്നു അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കട്ട് കൺട്രോൾ പ്ലസ് എക്സ് ആണ് ഷോർട്ട് കട്ട് കി കോപ്പി കൺട്രോൾ പ്ലസ് സി ആണ് പേസ്റ്റ് എന്ന് പറയുന്നത് കൺട്രോൾ പ്ലസ് വി ആണ് അപ്പോൾ പേസ്റ്റ് ചെയ്യാനും നമ്മൾ ഇത് എവിടെ നിന്ന് എടുക്കുന്ന ഹോം ടാബിലെ ക്ലിപ്പ് ബോർഡിലാണ് ഏതുള്ളത് കട്ട് കോപ്പി പേസ്റ്റ് ഉള്ളത് ഇനി ഒരെണ്ണം കൂടി ഇവിടെ ഉണ്ട് നമുക്ക് പറയാൻ ഏതാണ് ഫോർമാറ്റ് പെയിൻറ്റർ ഫോർമാറ്റ് പെയിൻറ്ററുടെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് സി ആണ് അപ്പം ഞാൻ പറയട്ടെ നമ്മൾ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്തത് ഷോർട്ട് കട്ട് കൺട്രോൾ പ്ലസ് സി യൂസ് ചെയ്തത് ഈ ഫോർമാറ്റ് പെയിന്റർ എന്ന് പറഞ്ഞാൽ ഫോർമാറ്റിങ്ങിനെ കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോർമാറ്റ് പെയിന്റർ യൂസ് ചെയ്യുന്നത് ഫോർമാറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫോർമാറ്റിംഗ് ഇനി പഠിക്കാൻ പോവുകയാണ് നമ്മൾ നമ്മളതിൻ്റെ സൈസ് കൂട്ടി കളർ കൊടുത്തു ബോൾഡ് ആക്കി ഇറ്റാലിക് ആക്കി അങ്ങനെ കുറേ ഫോർമാറ്റിംഗ് ഒരു ടെക്സ്റ്റിന് വരുത്തി അതേ ഫോർമാറ്റിങ്ങിന് തന്നെ മറ്റൊരു ടെക്സ്റ്റിനും വരണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഫോർമാറ്റ് പെയിന്റർ യൂസ് ചെയ്യണം ഇപ്പൊ നോക്കിയേ ഈ ഫോർമാറ്റ് പെയിൻറ്റർ ഞാൻ എഴുതിയേക്കുന്നത് ഏത് ലൈനിലാണ് ഏത് കളറിലാണ് റെഡ് കളറിലാണ് എഴുതിയേക്കുന്നത് അപ്പോൾ ഇതിന് ഇതിനൊരു ഫോണ്ട് ഫോൺ ഉണ്ടായതാണ് കാലിബ്രിയാണ് ഇതിന്റെ ഫോണ്ട് സൈസ് പതിനാറാണ് റെഡ് കളറാണ് ഇതേ ഫോർമാറ്റിംഗ് തന്നെ എനിക്ക് ഈ ലൊക്കേഷൻ എന്ന് പറയുന്ന ടെക്സ്റ്റിനും വരണമെങ്കിൽ നമ്മൾ ഏത് യൂസ് ചെയ്യും ഫോർമാറ്റ് പെയിന്റർ യൂസ് ചെയ്യും എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ഈ പെയിന്റർ എന്നുള്ളത് സെലക്ട് ചെയ്തു അതിനുശേഷം ഫോർമാറ്റ് പെയിന്ററിൽ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കണ്ടോ ഒരു ബ്രഷിന്റെ ഷേപ്പിൽ നമ്മുടെ മൗസിന്റെ കൈസർ പോയിന്റർ മാറും ഇനി ഞാൻ ഏതിനാണോ ഈ ഫോർമാറ്റിങ് ഏതിനാണോ കൊടുക്കേണ്ടത് ആ ടെക്സ്റ്റ് എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക ഞാൻ ഈ ലൊക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്തു കണ്ടോ അപ്പം എന്തായി മാറി ഇതും ഇതേ കളറിൽ ആയി മാറി ഇനി നമുക്ക് ഒരു വട്ടം കൂടി ചെയ്യാൻ പറ്റുമോ ഇല്ല അതായത് ഫോർമാറ്റ് പെയിൻറ്ററിൽ ക്ലിക്ക് ചെയ്ത് അല്ല നമ്മൾ ഫോർമാറ്റ് ചെയ്യേണ്ട ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് പെയിൻറ്ററിൽ ഒരു വട്ടം ക്ലിക്ക് ചെയ്താൽ അത് ഒരു വട്ടം മാത്രമേ പേസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി ഒന്നിലധികം തവണ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഫോർമാറ്റ് പെയിൻ്ററിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം ഇപ്പോൾ ഫോർമാ ഇതിൽ ഞാൻ എന്ത് ചെയ്തു ഇത് സെലക്ട് ചെയ്തു ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു അതിന് ശേഷം അറിയായില്ല ഡബിൾ ക്ലിക്ക് ചെയ്തു അതിനുശേഷം ഇത് കൊണ്ടുവന്ന് നമുക്ക് ഏതൊക്കെ ടെക്സ്റ്റിൽ വേണോ കണ്ടോ ആ പേ എന്താ ബ്രഷ് പെയിൻറ്റ് ബ്രഷ് പോയിട്ടില്ല നേരത്തെ ഒരു വട്ടം ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് ചെയ്തു ബ്രഷ് മാറി ആ കൈസറിന്റെ സ്ഥാനത്തുള്ള ഇനി എവിടെയൊക്കെ വേണോ അവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി ഇത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി എവിടെയൊക്കെ വേണോ അവിടെ ഈ ഒരു ഫോർമാറ്റിങ്ങ് വരും അപ്പോൾ എന്ത് ഫോർമാറ്റ് പെയിൻ്റർ ഒന്നിലധികം തവണ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഫോർമാറ്റ് പെയിന്ററിൽ ഡബിൾ ക്ലിക്ക് ചെയ്യണം ഇതൊക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ആണ് അത് വിട്ടുപോകരുത് ഫോർമാറ്റ് പെയിന്റർ എന്താ ചെയ്യുന്നത് ഫോർമാറ്റിങ്ങിനെ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ കോപ്പിയുടെ ഷോർട്ട് കട്ട് കി നമ്മൾ പഠിച്ചു കൺട്രോൾ പ്ലസ് സി ആണ് അപ്പോൾ ഫോർമാറ്റിങ്ങിനെ കോപ്പി ചെയ്യുന്നത് കൊണ്ട് അവിടെ എന്ത് കൂടി എക്സ്ട്രാ വന്നു ഷിഫ്റ്റ് കൂടി എക്സ്ട്രാ വന്നു അപ്പോൾ ഫോർമാറ്റ് പെയിൻറ്ററുടെ ഷോർട്ട് കട്ട് കി എന്ന് പറയുന്നത് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് സി ആണ് അതും മറന്നു പോകല് നമ്മൾ കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മറക്കാതെ മറക്കാതെ പഠിക്കാം ഇനി അടുത്ത നമ്മൾക്ക് ഫോണ്ട് ഗ്രൂപ്പിൽ എന്താണുള്ളതെന്ന് നോക്കാം നമ്മൾ ഈ ക്ലിപ്പ് ബോർഡ് ബ്ലോക്കിൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞു അടുത്ത ഫോണ്ട് ഗ്രൂപ്പ് കൂടി നോക്കാം ഫോണ്ട് ഗ്രൂപ്പിനകത്ത് ആദ്യം വരുന്നത് ചേയ്ഞ്ച് ഫോണ്ടാണ് ചേഞ്ച് ഫോണ്ട് കണ്ടല്ലോ ഇവിടെ നമുക്കൊരു ടെക്സ്റ്റ് ഉണ്ട് ടെക്സ്റ്റിന് സ്റ്റൈലുണ്ട് ഈ ടെക്സ്റ്റ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേഞ്ച് ഫോണ്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വേ ടു തൗസൻഡ് സെവനിലൊക്കെ യൂസ് ചെയ്യുന്ന ഡീഫോൾട്ട് ഫോണ്ടേതാന്ന് ചോദിച്ചാൽ കാലിബ്രിയാണ് ഡീഫോൾട്ടായിട്ടുള്ള ഫോണ്ട് ഇനി നമ്മുടെ ഈ ഡൗൺവേഡ് ഫേസിങ് ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല ഫോണ്ടുകൾ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് കൊടുക്കാം കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തിരിക്കണം സെലക്ട് ചെയ്തിരിക്കണം ഞാൻ ഇത് ഇത്രയും സെലക്ട് ചെയ്തു മറ്റൊരു ഫോണ്ട് കൊടുക്കുകയാണ് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ ഞാൻ ഏരിയൽ കൊടുക്കാം നമുക്ക് ഏരിയൽ ബ്ലാക്ക് കൊടുത്തു ഈ ഏരിയൽ ബ്ലാക്ക് എന്ന് പറയുന്ന ഫോണ്ട് ഞാൻ ഇവിടെ കൊടുത്തു അപ്പൊ കണ്ടോ ഇവിടെ എന്ത് വ്യത്യാസം വന്നു ഇത് വേറൊരു ഫോണ്ടിൽ കണ്ടോ ഏരിയൽ ബ്ലാക്കിൽ വന്നു നേരത്തെ കിടന്ന ഏതായിരുന്നു കാലിബ്രി ആയിരുന്നു കിടന്നത് ഡിഫൈട്ടായിട്ടുള്ളത് കാലിബ്രി ആണ് അപ്പോൾ അത് മനസ്സിലാക്കണം ഇനി അടുത്ത ഫോണ്ട് കഴിഞ്ഞാൽ വരുന്നത് ഫോണ്ട് സൈസാണ് അപ്പോൾ ഫോണ്ട് സൈസ് എന്ന് പറഞ്ഞാൽ ഇനി ഫോണിൻ്റെ ഷോർട്ട് കട്ട് നമ്മൾ പറഞ്ഞില്ല കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എഫ് ആണ് ഫോണിൻ്റെ ഷോർട്ട് കട്ട് കീബോർഡിലെ കൺട്രോളും ഷിഫ്റ്റും എഫും കൂടി പ്രെസ് ചെയ്യുമ്പോൾ ഫോണ്ട് ഡയലോഗ് ബോക്സ് കണ്ടോ ഇങ്ങനെ ഒരു ഫോണ്ട് ഡയലോഗ് ബോക്സ് വരും ഇവിടെ നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ സൈസ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം അപ്പോൾ ഇതാണ് ഫോൺ ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ ഫോണിൻ്റെ ഷോർട്ട് കട്ട് ചോദിച്ചാൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് എഫ് ആണ് ആ പേരിൽ തന്നെ ഉണ്ട് അതിൽ നിന്ന് നമുക്ക് കിട്ടും അടുത്ത സൈസ് ആണ് സൈസ് എന്തിനു വേണ്ടിയാണ് നമ്മുടെ ടെക്സ്റ്റിന്റെ സൈസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫോണിൻ്റെ സൈസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിലെ ഏറ്റവും മിനിമം സൈസ് എന്ന് പറയുന്നത് എത്രയാണ് എയ്റ്റ് ആണ് മിനിമം സൈസ് മാക്സിമം സൈസ് എന്ന് പറയുന്നത് സെവൻറ്റി ടു ആണ് കണ്ടോ ഇപ്പം അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മിനിമം ഫോണ്ട് സൈസ് എത്രയാണെന്ന് എയ്റ്റ് ആണ് മാക്സിമം ഫോണ്ട് സൈസ് എന്ന് പറയുന്നത് സെവൻറി ടു ആണ് ഇനി ഇത് കൂടുതൽ നമുക്ക് കൂട്ടാം അതിന് വേണ്ടിയിട്ട് വേറെ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് ഗ്രോ ഫോണ്ട് ഷിങ്ക് ഫോണ്ട് പോലെയുള്ള ഓപ്ഷൻസ് ഉണ്ട് അത് കൊടുത്തിട്ട് നമുക്ക് ഇതിൽ കൂടുതൽ സൈസ് കൂട്ടാം അത് നമുക്ക് പഠിക്കാൻ വഴിയും ഇനി അടുത്ത നോക്കിയേ അടുത്തുള്ളത് ഏതാണ് ബി ഈ ബി എന്ന് പറയുന്നത് എന്താണ് ബോൾഡ് അതായത് നമ്മുടെ ടെക്സ്റ്റിനെ ബോൾഡ് ആക്കാൻ അല്ലെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ആണ് ഏത് യൂസ് ചെയ്യുന്നത് ബോൾഡ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് ഷോർട്ട് കട്ട് കി കൺട്രോൾ പ്ലസ് ബി ആണ് അപ്പോൾ കീബോർഡിലെ കൺട്രോൾ പ്ലസ് ബി യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഈ ബോൾഡിൽ ക്ലിക്ക് ചെയ്യുക കണ്ടോ മറ്റുള്ള ടെക്സ്റ്റുകളെക്കാട്ടിലും കുറച്ചുകൂടെ ബ്ലാക്കായിട്ട് ബോൾഡായിട്ട് നമ്മുടെ ടെക്സ്റ്റ് വന്നു അപ്പോൾ ഷോർട്ട് കീ ഞാൻ പറയുന്ന എല്ലാം പഠിക്കണം എല്ലാ ഷോർട്ട് കട്ട് കീസും ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ഇറ്റാലിക് ആണ് ഈ ഐ എന്ന് കണ്ടോ ഈ ഐ എങ്ങനെ എഴുതിയിരിക്കുന്നത് ഒരുമാതിരി ചരിച്ചല്ലേ എഴുതിയിരിക്കുന്നത് അങ്ങനെ ഇറ്റാലിക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇറ്റാലിക് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇറ്റാലിക് എങ്ങനെ വരണം നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം സെലക്ട് ചെയ്യുക ഇറ്റാലിക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ കണ്ടോ ഇതെന്ത് വന്നു ഒന്ന് ചരിഞ്ഞു വന്നു ഇനി അടുത്ത് നോക്കിയേ കൺട്രോൾ പ്ലസ് ഐ ആണ് ഇറ്റാലിക്കിൻ്റെ ഷോർട്ട് കട്ട് കി ഇനി അടുത്തത് അണ്ടർലൈൻ ആണ് അണ്ടർലൈൻ എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് അണ്ടർലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അണ്ടർലൈൻ ഇത് നമുക്ക് സെലക്ട് ചെയ്യുക ഈ യു എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ എന്ത് ചെയ്തു അണ്ടർലൈൻ ആയി കണ്ടോ അണ്ടർലൈൻഡ് എന്നുള്ളതിൻ്റെ അടിയിൽ എന്ത് വന്നു വരെ വന്നു കൺട്രോൾ പ്ലസ് യു ആണ് അണ്ടർലൈൻ്റെ ഷോർട്ട് കട്ട് കി ഇനി അടുത്തത് കണ്ടോ ഇവിടെ എ ബി സി എന്ന് എഴുതിയിട്ട് ഒരു വര നടുക്കൂടെ കിടക്കുന്നതുണ്ടാവും അപ്പോൾ ഒരു ലൈൻ നമ്മുടെ ഒരു ടെക്സ്റ്റിന്റെ ടെക്സ്റ്റിന്റെ കൂടെ അല്ലെ ടെക്സ്റ്റിലൂടെ ഒരു ലൈൻ ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രൈക്ക് ത്രൂ എന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് സ്ട്രൈക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ യൂസ് ടു ഡ്രോ എ ലൈൻ ത്രൂ എ സെലക്റ്റഡ് ടെക്സ്റ്റ് അപ്പോൾ ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ലൈൻ ഡ്രോ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഏതാണ് സ്ട്രൈക്ക് ത്രൂ ആണ് ഇതിൽ ക്ലിക്ക് ചെയ്താൽ കണ്ടോ ഇതേപോലെ ഒരു ടെക്സ്റ്റ് വരാം അപ്പം നമ്മൾ ഡോക്യുമെന്റിലൊക്കെ ഇപ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ മാർക്ക് ചെയ്യാനാണ് നമ്മൾ സ്ട്രൈക്ക് ത്രൂ യൂസ് ചെയ്യുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ എഴുതുന്ന ടെക്സ്റ്റിന് തൊട്ട് മുകളിലായിട്ട് ഏതെങ്കിലും ടെക്സ്റ്റ് വരാനാണ് നമ്മൾ സൂപ്പർ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് അപ്പം ഇപ്പം നോക്കി ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതി കാണിച്ചു തരാം എ സ്ക്വയർ എ സ്ക്വയർ എന്ന് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരണം ഈ ടു എന്നുള്ളത് എവിടെ വരണം മുകളിൽ വരണം ഈ എ എന്ന് പറയുന്ന ടെക്സ്റ്റ് എഴുതിയിരിക്കുന്ന ആ ലൈനിൽ അല്ല അതിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് നമുക്ക് എന്ത് വരേണ്ടത് ടു വരേണ്ടത് അപ്പം ഇതാണ് നമ്മുടെ സൂപ്പർ സ്ക്രിപ്റ്റ് ഇതിൻ്റെ ഷോർട്ട് കട്ട് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് പ്ലസ് ആണ് അപ്പം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തു അപ്പോൾ എവിടെ പോയി മുകളിൽ പോയി അപ്പം സൂപ്പർ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്ന ടെക്സ്റ്റിന് തൊട്ട് മുകളിലായിട്ട് ഏതെങ്കിലും ടെക്സ്റ്റ് വരാൻ വേണ്ടി അല്ല എഴുതുന്ന ആ ലൈന് തൊട്ട് മുകളിലായിട്ട് ടെക്സ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് സൂപ്പർസ്ക്രിപ്റ്റിന്റെ ഷോർട്ട് കട്ട് കി കണ്ട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഈക്വൽ ആണ് ഞാൻ നേരത്തെ പ്ലസ് പറഞ്ഞു പറയാനുള്ള കാര്യം എന്ന് വെച്ചാല് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താണ് കാണിക്കുന്നത് ഷോർട്ട് കട്ട് കി കണ്ട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് പ്ലസ് എന്നാണ് കാണിക്കുന്നത് നമ്മുടെ ടെക്സ്റ്റുകളിലൊക്കെ ഉള്ള ആൻസർ എന്ന് പറയുന്നത് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഈക്വൽ ആണ് അപ്പം ഇതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് പറയാം നമ്മുടെ കീബോർഡിൽ ഈക്വൽ കീയും പ്ലസ് കീയും ഒരെണ്ണത്തിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം പ്ലസ് എന്ന് പറയുന്നത് മുകളിലാണ് വരുന്നത് അപ്പോൾ പ്ലസ് വരണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഷിഫ്റ്റ് യൂസ് ചെയ്യണം അപ്പോൾ ഷിഫ്റ്റ് പ്ലസ് ഈക്വൽ ഷിഫ്റ്റ് പ്ലസ് പ്രസ് ചെയ്തുകൊണ്ട് ഈക്വല് കൊടുത്താലേ നമുക്ക് പ്ലസ് വരത്തുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഈക്വല് പഠിക്കുക ഇവിടെ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് പ്ലസ് എന്നാണ് ഏതാ നമ്മുടെ സിസ്റ്റത്തിൽ കാണിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സി വെക്കുക ഈ രണ്ട് ഓപ്ഷൻസും വരാറുണ്ട് അപ്പം എക്സാമിന് ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഉചിതമായത് ചെയ്യുക അപ്പം ടെക്സ്റ്റില് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് സീക്വൽസ് എന്നാണ് മിക്ക ടെക്സ്റ്റുകളിലും കൊടുക്കാറുള്ളത് സിസ്റ്റത്തിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് പ്ലസ് എന്നാണ് സൂപ്പർ സ്ക്രിപ്റ്റിൻ്റെ ഷോർട്ട് കട്ട് കാണിച്ചിരിക്കുന്നത് ഇനി അടുത്തത് നോക്കി സബ്സ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലൈനിന് തൊട്ട് താഴെയായിട്ട് ഒരു ടെക്സ്റ്റ് വരണമെങ്കിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത് സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് ഇതാണ്ടോ എക്സ് ടു ടു എന്നെഴുതിയേക്കുന്നത് എവിടെയാണ് താഴെയാണ് ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടെ നമുക്ക് എച്ച് ടു ഒ എന്നെഴുതണം അപ്പം എച്ച് ടു ഒ എന്ന് നമ്മൾ എഴുതുമ്പോൾ ഈ ടു എവിടെയാണ് വരേണ്ടത് നമുക്ക് ഇങ്ങനെയല്ല വരേണ്ടത് താഴെയാണ് വരേണ്ടത് അപ്പം നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു ടു എന്ന് പറയുന്നത് നമ്മൾ സെലക്ട് ചെയ്യും സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് കൊടുക്കും സബ്സ്ക്രിപ്റ്റ് കൊടുക്കും അല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് കി ആയ കൺട്രോൾ പ്ലസ് ഈക്വല് കൊടുത്താലും മതി ഈ സബ്സ്ക്രിപ്റ്റിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തപ്പോൾ അതെവിടെ പോയി കണ്ടോ നമ്മുടെ ആ ഒരു ലൈന് തൊട്ട് താഴെയായിട്ട് വന്നു ഇങ്ങനെ കൊടുക്കാനാണ് സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത് ഇനി അടുത്തേന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് ടെക്സ്റ്റ് ആണ് ഇപ്പം നമ്മുടെ ഈ ഒരു നോട്ടിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്സ്റ്റുകൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൈലൈറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് ഇതാണ് ഹൈലൈറ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അതായത് നമ്മൾ ഹൈലൈറ്ററൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാർക്ക് ചെയ്യുമല്ലോ അതുപോലെ ഒരുപാട് ഡോക്യുമെൻ്റ് ഉള്ളതിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം എനിക്ക് ടെക്സ്റ്റ് എന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഹൈലൈറ്റ് കളർ യൂസ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ ഒരു ആരോ കണ്ടോ ഈ ഡൗൺവേഡ് ഫേസിങ് ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏത് ഹൈലൈറ്റർ കളർ വേണോ അത് യൂസ് ചെയ്യാം ഞാനിപ്പോൾ യെല്ലോ കൊടുക്കുകയാണ് യെല്ലോ കൊടുത്തു കഴിയുമ്പോൾ എന്ത് ചെയ്തു ഇത് ഹൈലൈറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് ഈ ഒരു ഡോക്യുമെൻ്റ് എടുക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത വേർഡ്സ് കാണാൻ കഴിയുമല്ലോ അടുത്തതെന്ന് പറഞ്ഞാൽ ഫോണ്ട് കളറാണ് ഫോണ്ട് കളർ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഞാൻ ഈ ടെക്സ്റ്റ് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് ഇതാണ് ഫോണ്ട് കളർ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ആരോയിൽ ക്ലിക്ക് ചെയ്യുക ആരോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരുപാട് കളറുകളുണ്ട് അതുപോലെ തന്നെ മോർ കളർ എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം ഇപ്പം ഇതിനകത്തൊരു ബ്ലൂ കളറ് സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് ഒരു ഗ്രീൻ കളർ കൊടുത്തു ഗ്രീൻ കളർ ഞാൻ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മുടെ ഈ ടെക്സ്റ്റ് എന്ത് കളറായി ഗ്രീൻ കളറിൽ ആയി ഇനി അടുത്തു അടുത്ത ഫോണിൻ്റെ ഗ്രൂപ്പിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ചേഞ്ച് കേസാണ് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ ടെക്സ്റ്റിനെ പല രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാം അതായത് ഇതിനകത്തുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം സെൻറ്റൻസ് കേസുണ്ട് ലോവർ ഉണ്ട് അപ്പർ കേസ് ഉണ്ട് ക്യാപിറ്റലൈസ് ഈച്ച് ഉണ്ട് ടൈറ്റിൽ കേസ് ഉണ്ട് ടോഗിൾ കേസ് ഉണ്ട് അപ്പോൾ സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് സെൻറ്റൻസ് കേസ് എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസിൻ്റെ ഫസ്റ്റ് നമുക്കറിയാം ഒരു സെന്റൻസ് എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സെന്റൻസിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം അപ്പോൾ അങ്ങനെ വരാനാണ് സെന്റൻസ് കേസ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഓരോ ഓപ്ഷനും കൊടുത്തു തന്നെ നോക്കാം ഇപ്പം ഏതിനാക്കിയുള്ള സെന്റൻസ് കേസ് ലോവർ കേസ് അപ്പർ കേസ് ക്യാപിറ്റലൈസ് ഈച്ച് വേടാൻഡ് ടോഗിൾ കേസ് ഇങ്ങനെ സോറി ടൈറ്റിൽ കേസ് ഇല്ല ടോഗിൾ കേസ് ഇങ്ങനെ അഞ്ച് ഓപ്ഷനാണ് നമുക്ക് ഇതിനകത്തുള്ളത് അപ്പോൾ ഇത് ഏതൊക്കെയാണ് സെന്റൻസ് കേസ് എന്ന് പറഞ്ഞാൽ എന്താ ക്യാപിറ്റലൈസ് ആദ്യത്തെ ഒരു സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താകും സെൻ ക്യാപിറ്റൽ ലെറ്റർ ആകും ഇപ്പം നോക്കി ഞാൻ ഇത് സെലക്ട് ചെയ്തു സെൻറ്റൻസ് കേസ് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു കണ്ടോ ഈ സി എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ ആയിരുന്നു എന്തായി മാറി ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് മാറി ഇനി ലോവർ എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പർ കേസ് ലെറ്റർ ഉണ്ടെങ്കിൽ എല്ലാത്തിനെയും എന്ത് ചെയ്യും ലോവർ കേസ് സ്മോൾ ലെറ്ററാക്കി മാറ്റും ഈ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ് സി എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ അല്ലേ നമുക്ക് ലോവർ കേസ് കൊടുത്ത് നോക്കാം എന്ത് മാറ്റം സംഭവിക്കുന്നു ഞാൻ ലോവർ കേസ് കൊടുത്ത് കണ്ടോ എല്ലാം എന്തായി സ്മോൾ ലെറ്റർ ആയി ഇനി അടുത്തത് അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആകും ഇപ്പം ഞാനിതെടുത്തു ഇതിനകത്ത് അപ്പർ കേസ് കൊടുത്തു ഇപ്പം എന്തായി ചേഞ്ച് എന്ന് പറയുന്നത് എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയി ഇനി അടുത്ത് ക്യാപിറ്റലൈസ് ഈച്ച് വേഡെന്നാണ് അതായത് നമ്മൾ എത്ര വേഡ് സെലക്ട് ചെയ്തിട്ടുണ്ടോ ആ വേടിൻ്റെ എല്ലാം ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററായിട്ട് മാറ്റാനാണ് ക്യാപിറ്റലൈസ് ഈച്ച് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടെ നോക്കി കണ്ടോ ഓപ്ഷൻസ് എന്ന് പറയുന്നതിൻ്റെ ഒ ക്യാപിറ്റലായി ആറിൻ്റെ എ ക്യാപിറ്റലായി എസ് സെൻറ്റൻസിൻ്റെ എസ് ക്യാപിറ്റലായി ഇതാണ് ക്യാപിറ്റലൈസ് ഈച്ച് വീട് അടുത്തെന്ന് പറഞ്ഞാൽ ടോഗിൾ കേസ് ആണ് ടോഗിൾ കേസ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുള്ളത് സ്മോൾ ലെറ്റർ ആകും സ്മോൾ ലെറ്റർ ആയിട്ടുള്ളത് ക്യാപിറ്റൽ ലെറ്റർ ആയി മാറും ഇപ്പൊ നോക്കി ഇവിടെ നമ്മൾ ഒയും എയും എസ്സും എന്താണ് ക്യാപിറ്റൽ ലെറ്റർ ആണ് ബാക്കിയെല്ലാം സ്മോൾ ആണ് നമുക്ക് ടോഗിൾ കേസ് കൊടുത്തു നോക്കാം എന്താ സംഭവിക്കുന്നതെന്ന് ടോഗിൾ കേസ് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു ഒ എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ ആയി ബാക്കി എല്ലാം എന്തായി ക്യാപിറ്റൽ ലെറ്റർ ഇവിടെ ആറ് ആറിൻ്റെ എ ക്യാപിറ്റൽ സ്മോൾ ആയി ബാക്കി ക്യാപിറ്റൽ ലെറ്റർ ആയി ഇങ്ങനെ ചെയ്യാനാണ് ടോഗിൾ കേസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ചേഞ്ച് കേസിൽ വരുന്ന ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് പഠിക്കുക എത്ര ഓപ്ഷൻ ഉണ്ടെന്ന് പഠിക്കുക ഏതൊക്കെയാണുള്ളത് സെൻറ്റൻസ് കേസ് ലോവർ കേസ് അപ്പർ കേസ് ക്യാ ക്യാപിറ്റലൈസ് ഈ ചുവേഡ് ആൻഡ് ടോഗിൾ കേസ് ഇങ്ങനെ അഞ്ച് ഓപ്ഷൻസ് ആണ് ചേഞ്ച് കേസിലുള്ളത് ഇതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ അടുത്തത് ഗ്രോ ഫോണ്ടാണ് ഗ്രോ ഫോണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് യൂസ്ഡ് ടു ഇൻക്രീസ് ഫോണ്ട് സൈസ് നമ്മൾ പറഞ്ഞു നേരത്തെ ഇവിടെ ഫോണ്ട് സൈസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം മിനിമം സൈസ് ആണ് മാക്സിമം സൈസ് സെവൻറ്റി ടു ആണെന്നും പറഞ്ഞു ഇനി നോക്കി നമുക്ക് ഈ സെവൻറ്റി ടുവിനെക്കാട്ടിലും കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം സെവൻറ്റി ടുവിനെക്കാട്ടിലും കൂട്ടണമെങ്കിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ ഫോണിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രോ ഗ്രോഫോണിൻ്റെ യൂസ് ചെയ്യുന്നത് ഇപ്പം നോക്കിയേ ഇപ്പം നമ്മൾ ഇൻക്രീസ് ചെയ്തു ഇവിടെ സൈസ് കൂടുന്ന കണ്ടോ ട്വൻറ്റി എയ്റ്റ് അങ്ങനെ നമുക്ക് എവിടെ വരെ പോവാം സെവൻറ്റി ടു വരെ പോവാം സെവൻറ്റി ടു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഫോണിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാം കണ്ടോ ഹൺഡ്രഡ് ഹൺഡ്രഡ് ആൻഡ് ടെൻ ഇങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം ഗ്രോ ഫോണ്ട് യൂസ് ചെയ്തിട്ട് ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഷ്രിങ്ക് ഫോണ്ടാണ് ഷ്രിങ്ക്സ് ഫോണ്ടെന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ സൈസ് കുറയ്ക്കാനാണ് ഇപ്പം നമ്മളിതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ആ കൂടി കണക്കിന് എന്ത് ചെയ്യാം നമുക്ക് ഫോണിൻ്റെ സൈസ് കുറയ്ക്കാം അപ്പോൾ ഗ്രോ ഫോണ്ടും ഷിംഗ് ഫോണ്ടും ഇനി ഗ്രോ ഫോണിൻ്റെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഗ്രേറ്റർ ദാൻ ആണ് കൺട്രോൾ ഷിഫ്റ്റ് ഗ്രേറ്റർ ദാൻ സിംബല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ഫോണ്ട് സൈസ് കൂടും കൺട്രോൾ ഷിഫ്റ്റ് ലെസ് ദാൻ സിംബല് കൊടുത്തു കഴിഞ്ഞാൽ ഫോണ്ട് സൈസ് കുറയും അപ്പോൾ ഗ്രോ ഫോണിൻ്റെ ഷോർട്ട് കട്ട് കി കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ഗ്രേറ്റർ ദാനും ഷ്രിങ്ക് ഫോണ്ടാണെങ്കിൽ കൺട്രോൾ പ്ലസ് ഷിഫ്റ്റ് പ്ലസ് ലെസ് ദാനുമാണ് ഇനി ഇവിടെ നമ്മുടെ ഷോർട്ട് കട്ട് കീ കാണിച്ചിരിക്കുന്നുണ്ടോ കൺട്രോൾ പ്ലസ് ഗ്രേറ്റർ ദാനും കൺട്രോൾ പ്ലസ് ലെസ് ദാനുമാണ് അങ്ങനെ പഠിച്ചാലും മതി കൺട്രോൾ പ്ലസ് ഗ്രേറ്റർ ദാൻ അതായത് കൺട്രോൾ പ്ലസ് ഗ്രേറ്റർ ദാൻ കൊടുക്കണമെങ്കിൽ നമ്മൾ ഏത് കീ കൂടി യൂസ് ചെയ്യണം ഷിഫ്റ്റ് കീ കൂടി യൂസ് ചെയ്യണം അതുകൊണ്ടാണ് ഇവിടെ ഞാൻ രണ്ട് ഷോർട്ട് കട്ട് കീസും കൊടുത്തിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക കൺട്രോൾ പ്ലസ് ഗ്രേറ്റർ ദാൻ ആണ് ഏതെന്ന് പറയുന്നത് ഗ്രോഫോണിൻ്റെ ഷോർട്ട് കട്ട് കീ ഗ്രേറ്റർ ദാൻ യൂസ് ചെയ്യണമെങ്കിൽ നമ്മുടെ കീബോർഡിൽ എന്താ മുകളിലായിട്ടാണ് എന്ത് വന്നിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ സിമ്പിള് വന്നിരിക്കുന്നത് അത് യൂസ് ചെയ്യണമെങ്കിൽ ഏത് യൂസ് ചെയ്യണം ഷിഫ്റ്റ് കീ കൂടി യൂസ് ചെയ്താലേ ഗ്രേറ്റർ ദാൻ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ എന്തായാലും കൺട്രോൾ പ്ലസ് ഗ്രേറ്റർ ദാൻ തന്നെ പഠിച്ചാൽ മതി മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി ഷിഫ്റ്റ് കീ കൂടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നത് ഇനി അടുത്തത് ഗ്രോ ഫോണ്ടും ഷെങ്ക് ഫോണ്ടും നമ്മൾ പറഞ്ഞു ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഏതാണ് പാരഗ്രാഫ് ബ്ലോക്കാണ് നമുക്ക് പറയാനുള്ളത് അപ്പം അതിനെക്കുറിച്ചുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഹോം ടാബിൽ വരുന്നത് ക്ലിപ് ബോർഡ് ഫോണ്ട് പാരഗ്രാഫ് സ്റ്റൈല് എഡിറ്റിങ് ഇനി നമുക്ക് നമ്മൾ ഇന്ന് പറഞ്ഞത് ക്ലിപ് ബോർഡ് പറഞ്ഞു അതുപോലെ തന്നെ ഫോണ്ട് പറഞ്ഞു പാരഗ്രാഫും സ്റ്റൈൽസും എഡിറ്റിങ്ങും ബാക്കിയുള്ള ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം ക്ലാസ്സിൽ എല്ലാം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്